കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ എസ്എഫ്ഐ നേതാവിന് പോലീസിന്റെ മർദ്ദനമേറ്റു മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇന്ന് പുലർച്ചെയാണ് സംഭവം മർദ്ദനമേറ്റ റോഷൻ റെന്നി ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസ് സ്റ്റേഷനു മുൻപിൽ ബഹളമുണ്ടാക്കിയ റോഷനെതിരെയും പൊതുസ്ഥലത്തെ മദ്യപിച്ച ബഹളമുണ്ടാക്കിയതിന്റെ പേരിൽ സുഹൃത്ത് ടോജിക്കെതിരെയും പോലീസ് കേസെടുത്തു കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ എസ്ഐ മാഹിൻ സലീം എസ്എഫ്ഐ നേതാവ് റോഷൻ റെന്നിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് കരണത്തടിക്കുകയും കഴുത്തിനു പിടിക്കുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് രാത്രിയിൽ തങ്കളത്തെ നൈറ്റ് കടയിൽ ചായ കുടിക്കാനെത്തിയ സുഹൃത്ത് ടോജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനെ കുറിച്ച് വിവരം അറിയാനെത്തിയപ്പോഴാണ് എസ് ഐയുടെ കയ്യേറ്റമുണ്ടായതെന്ന് കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ ചികിത്സയിലുള്ള റോഷൻ റെന്നി പറഞ്ഞു. പോലീസ് സ്റ്റേഷനു മുമ്പിൽ ബഹളമുണ്ടാക്കിയതിന് റോഷൻ റെന്നിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പിന്നീട് സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചു. തങ്കളത്തെ കടയുടെ മുന്നിൽ ടോജി മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന്റെ പേരിലാണ് ഇടപെട്ടതെന്നാണ് പോലീസിന്റെ വിശദീകരണം. ടോജിക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് റോഷൻ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. എസ്ഐ മാഹിൻ സലീമിനെതിരെ നടപടിയെടുക്കണമെന്ന് എസ്എഫ്ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എൽദോമാർ ബസേലിസ് കോളേജിലെ വിദ്യാർത്ഥിയാണ് റോഷൻ. കെ സി വി ന്യൂസ്, കോതമംഗലം.